നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തെ അനുകൂലിച്ച സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെ ആക്രമണം. തിരുവനന്തപുരം കുണ്ടമൺകടവിലുള്ള ആശ്രമത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ട് കാറുകൾ പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. സന്ദീപാനന്ദഗിരിക്ക് നേരെ നടന്ന ആക്രമണം ഹീനമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പി എസ് ശ്രീധരൻപിള്ളയും പന്തളം കൊട്ടാരവും താഴമൺ കുടുംബവുമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്ന് സന്ദീപാനന്ദഗിരി ആരോപിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് ആശ്രമത്തിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ സംഘം ആശ്രമത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തീ പടരുന്നു കണ്ട ആശ്രമത്തിലെ അന്തേവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയാണ് തീയണച്ച് അപകടം ഒഴിവാക്കിയത്. ആശ്രമത്തിന് മുന്നിൽ പി കെ ഷിബു എന്നെഴുതിയ റീത്തും വെച്ചിരുന്നു. ഹീനമായ ഗൂഢാലോചനയാണ് സ്വാമിക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് ആശ്രമം സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നടന്നത് വധശ്രമമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ക്രിമിനലുകൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ശരിയായ നടപടികളിലൂടെ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ ആരായാലും അവരെ കണ്ടെത്താനും നിയമത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനും പോലീസ് സന്നദ്ധമാകും. അക്രമത്തിന് പിന്നിൽ സംഘപരിവാറും ബി ജെ പി നേതൃത്വവും തന്ത്ര കുടുംബവുമാണെന്ന് സന്ദീപാനന്ദഗിരി ആരോപിച്ചു. ഇതിന് ഈ എന്താ പറയുക, താഴമൺ തന്ത്രി കുടുംബമുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, പിന്നെ ശ്രീധരൻപിള്ളയുണ്ട്. ഈ 3 പേരുടെ ഗൂഢാലോചനയും ആഹ്വാനവുമുണ്ട്, പരസ്യമായ ആഹ്വാനം, കേരളത്തെ കത്തിക്കുക എന്നുള്ള ആഹ്വാനമുണ്ട്. അത് ഈ ശബരിമലയുടെ പേര്. സംഭവത്തിൽ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണ ചുമതല കൈമാറിയെന്നും ഡി ജി പി പറഞ്ഞു. നിയമപരമായിട്ട് വളരെ സ്ട്രോങ് ആക്ഷൻ എടുക്കും. ഇങ്ങനെ കേരളത്തിലെ ഞങ്ങൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. ഒരാളുടെ വീട്ടിൽ പോയി വണ്ടികളെല്ലാം അടിച്ചു പൊളിച്ചു, അങ്ങനെ പിന്നെ ശരിയല്ല. അതേസമയം സംഭവത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ആരോപിച്ചു. ഗൂഢാലോചന സന്ദീപാനന്ദഗിരിക്ക് പങ്കുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രധാന പങ്കുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ സന്ദീപാനന്ദഗിരിക്കുമാണ്. ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ അർദ്ധരാത്രി ഈ അക്രമം ഉണ്ടായത്. സംഘപരിവാർ സംഘടനകൾക്കെതിരെ നിരന്തരം വിമർശനങ്ങളുമായി രംഗത്തു വരുന്നയാളാണ് സന്ദീപാനന്ദഗിരി. അദ്ദേഹത്തിന് നേരെയുണ്ടായ ആക്രമത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ രംഗത്തു വന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം. കേരള സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ ഭീഷണി. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ സമരം ചെയ്യുന്നവരെ ഡിവൈഎഫ്ഐക്കാരെ ഉപയോഗിച്ച് അടിച്ചമർത്തിയാൽ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ബി ജെ പി മടിക്കില്ല. ഇത് പിണറായി സർക്കാർ ചെവി തുറന്ന് കേട്ടോളൂ. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ. സുപ്രീംകോടതി വിധിയെയും അമിത്ഷാ വിമർശിച്ചു. നടപ്പിലാക്കാൻ പറ്റുന്ന വിധികൾ മാത്രമേ കോടതി പറയാൻ പാടുള്ളൂവെന്നും അമിത്ഷാ കണ്ണൂരിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യപ്പ ഭക്തരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേരള സർക്കാരിനെ വലിച്ചു താഴെയിടാൻ മടിക്കില്ലെന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ മുന്നറിയിപ്പ്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അടിച്ചമർത്തം നയമാണ് സർക്കാർ ശബരിമല വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരെ ജയിലിലടച്ചത് എന്തിനുവേണ്ടിയാണെന്നും അദ്ദേഹം ചോദിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ജനങ്ങളെ ജയിലിലടച്ചതെങ്കിൽ അവർ ആരുടെ മുതലാണ് നശിപ്പിച്ചത്? അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്നത് തീക്കളിയാണെന്ന് പിണറായി വിജയൻ ഓർത്തുകൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. 1500 വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഭക്തരെ ആക്രമിച്ചത്. നടപ്പിലാക്കാൻ കഴിയുന്ന വിധികൾ മാത്രമേ കോടതികൾ പ്രസ്താവിക്കുവാൻ പാടുള്ളൂ.
ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ സർക്കാർ പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ മാസം 30 മുതൽ നവംബർ 12 വരെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി NDA നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കും. രാജ്യത്തെ മുഴുവൻ BJP പ്രവർത്തകരും അയ്യപ്പ ഭക്തർക്കൊപ്പം നിൽക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. കണ്ണൂരിൽ BJP ആസ്ഥാന മന്ദിരമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, MLA ഒ രാജഗോപാൽ, MPമാരായ നളിൻകുമാർ കട്ടീൽ, വി മുരളീധരൻ, നേതാക്കളായ PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, MT രമേശ്, K സുരേന്ദ്രൻ, പ്രമീള നായിക്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ കണ്ണൂർ സ്വാമി സന്ദീപാനന്ദഗിരി. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് നേതാവ്, BJP വക്താവ് സന്ദീപ്, MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം സന്ദീപ്, സംഘപരിവാറിനെതിരെയാണ് സന്ദീപാനന്ദഗിരി ആക്ഷേപം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല വിഷയത്തിൽ സംഘപരിവാറിൻ്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ശക്തമായ വാദമുഖങ്ങൾ നൽകുന്ന സന്ദീപാനന്ദഗിരിയെ ശാരീരികമായി ആക്രമിക്കുക എന്ന പദ്ധതി എങ്ങനെ വന്നു സംഘപരിവാറിന്? സഖാവ് തുളസീദാസിന്റെ വീട്, ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വേഷത്തിനനുസരിച്ചുള്ള തുളസീദാസാണോ PK ഷിബു ആണോ പേരിൽ അഭിസംബോധന ചെയ്യാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൂർവ്വനാമന്തം തന്നെ ഞാൻ പറഞ്ഞത്. അല്ല, തുളസീദാസ് തന്നെയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സഖാവ് തുളസീദാസ് ആണ് അദ്ദേഹം. അപ്പൊ സഖാവ് തുളസീദാസിന്റെ കുണ്ടമൺകടവിലുള്ള വീട് ആരാണ് ആക്രമിച്ചത് എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. ഇനിയും താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നവരെയൊക്കെ ആക്രമിക്കാനാണിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തുമായിരുന്നു സർ? ഇന്നാട്ടിൽ ഞങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങളല്ലേ സ്വാമി അഗ്നിവേശിനെ നേരത്തെ ആക്രമിച്ചത്? ഇവിടെ സന്ദീപ്, നോക്ക്, ഈ നാട്ടിൽ അഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്നുള്ള നിലയുണ്ട്. ഹിന്ദുക്കളിലെ സംഘപരിവാറിന്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് രക്ഷയില്ല എന്ന നിലയുണ്ട്. എന്നിട്ട് സംഘപരിവാറിന്റെ നിലപാടുകളെല്ലാം അതേപടി വിഴുങ്ങാത്ത സ്വാമിമാർക്കും രക്ഷയില്ല എന്നാണ് അഗ്നിവേശിലൂടെയും സ്വാമി സന്ദീപാനന്ദഗിരിയുടെയും അവർക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ സഖാവ് തുളസീദാസിന്റെ വീട് ആക്രമിച്ചത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അദ്ദേഹം രാവിലെ പറയുന്നുണ്ടായിരുന്നല്ലോ, പന്തളം രാജകുടുംബവും താഴമൺ തന്ത്രി കുടുംബവും ശ്രീധരൻ പിള്ളയും നടത്തിയ ഗൂഢാലോചനയാണെന്ന്. അദ്ദേഹത്തിന് സ്ഥലകാല വിഭ്രമം സംഭവിച്ചു എന്നല്ലാതെ അതിനകത്ത് എന്താ നാം പറയേണ്ടത്? താഴമൺ കുടുംബത്തിന് ഈ ഇങ്ങനെ ഒരാളുടെ വീട് ആക്രമിക്കാൻ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകണം. പക്വതയുള്ള നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഈ ആക്രമണം ഉണ്ടാകില്ല എന്നാണ്. അതല്ലാണ്ട് അവർ ഗൂഢാലോചന നടത്തി ഈ ആക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ടില്ല. അതെ, അവരുടെ അല്ലല്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഇപ്പൊ കേൾപ്പിച്ചാണ്. അതിൽ പറയുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും ഗൂഢാലോചനയാണ് ഈ സംഭവത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെയാണ്. പക്ഷെ അത് ഇദ്ദേഹത്തെ പോലെ ഒരാളെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേടാനാണ് സാർ? ഇദ്ദേഹം അങ്ങനെ ഒരു ആക്രമിക്കാൻ തക്ക ഒരു യോഗ്യത ഉള്ള ഒരാൾ പോലെ, ഒരു ആക്രമിക്കപ്പെടാൻ ഒരു യോഗ്യത വേണ്ടി, എന്താണ് ആക്രമിക്കപ്പെടാനുള്ള യോഗ്യത? ഒരു സഖാവായിട്ടുള്ള അദ്ദേഹം ഈ RSS ആക്രമിക്കണമെങ്കിൽ അവർക്കുള്ള യോഗ്യത എന്താണ്? യോഗ്യത അല്ല, എന്നുള്ളതല്ല, RSS ആക്രമിക്കാൻ യോഗ്യത എന്നല്ലല്ലോ പറഞ്ഞതിനെ, അങ്ങനെയല്ലല്ലോ വ്യാഖ്യാനിക്കേണ്ടത്. ഒരാളെ എതിർക്കണമെങ്കിൽ, ഒരാളെ ശത്രുപക്ഷത്ത് നിർത്തണമെങ്കിൽ, ഒരാളെ എതിരാളിയായി കാണണമെങ്കിൽ അയാൾക്ക് ചില യോഗ്യതകളൊക്കെ വേണം. അങ്ങനെ ആരെല്ലാം ഇന്നാട്ടിൽ ആരെല്ലാം RSS എതിർക്കുന്നുണ്ട്, അവരെയൊക്കെ RSS പോയി അഴിക്കുകയാണോ ചെയ്യാറുള്ളത്? പിന്നെന്താ ചെയ്തിട്ടുള്ളത്? ശബരിമലയിൽ വേറെ എന്താണ് ചെയ്തിട്ടുള്ളത്? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയതെന്ന് ഒരിക്കൽ കൂടി പറയിപ്പിക്കണം. നിൽക്കൂ, അത് ഒരു ചർച്ചയാക്കി ഉദ്ദേശിക്കുന്നില്ല ഞാൻ. സ്വാമി സന്ദീപാനന്ദയെ കൂടി ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്, അദ്ദേഹം മറ്റൊരു ടെലിവിഷൻ ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം താങ്കളിലേക്ക് വരാം. നോക്ക്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് രാവിലെ നടക്കുന്നു, ഒരു ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ കാറുകൾ കത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രമം പൂർണ്ണമായും കത്തിക്കുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുട്ടുകൊല്ലുന്നതിന് വേണ്ടിയാണ് ഇവർ ഒരുങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന്. ഏതാണ്ട് ഉച്ചയോടുകൂടി BJP അഖിലേന്ത്യാ അധ്യക്ഷൻ പറയുന്നു ഈ സർക്കാരിനെ തന്നെ വലിച്ചു താഴെയിടുമെന്ന്. ഈ ആക്രമണ പരമ്പരകൾ എത്തിച്ചേരുക, ഒരു രാഷ്ട്രപതി
ഇടപെടലിലേക്കാണ്, രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഇടപെടലിലേക്കാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള നാൾ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള കൃത്യമായ സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. അതാണ് ഇന്ന് അമിത്ഷാ പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നുണ്ടോ കോൺഗ്രസിന്? പക്ഷേ ശ്രീ സന്ദീപാനന്ദയുടെ വീട്ടിൽ നടന്ന ആക്രമണം വളരെ ഭയാനകമാണ്, ഭീകരമാണ്. അതൊരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാനാവുന്ന ഒരാക്രമണമല്ല. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അഭിപ്രായം പറയുന്നവരെ ആയുധങ്ങൾ കൊണ്ട് നേരിടുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ആർക്കും ഭൂഷണമല്ല. അതുകൊണ്ട് ആശയങ്ങളെ ആശയം കൊണ്ട് വേണം നേരിടാൻ, ആയുധം കൊണ്ടല്ല. ഈ സന്ദീപാനന്ദയെ ആക്രമിച്ചത് ആരാണോ, അവരേത് പാർട്ടിക്കാരാണോ, ഏത് പാർട്ടിക്കാരായാലും അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ വായു വേഗത്തിൽ പറന്നെത്തി. അദ്ദേഹം ഇതിനു മുമ്പും ഇതുപോലൊരു സംഭവത്തിൽ പോയിട്ടുണ്ട്. അത് ഞാൻ പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സന്ദീപാനന്ദ സ്വാമിയെ വധിക്കാൻ നടത്തിയ ശ്രമമാണ്, അപ്പോൾ അറ്റംപ്റ്റ് ഓഫ് മർഡർ ആണ്. അപ്പോൾ ആ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട കേസാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ഓഫീസിൽ മേയർ പ്രശാന്തിനെ കയറി ഇതുപോലെ പകൽ വെളിച്ചത്തിൽ ആക്രമിച്ചു RSS കാർ. ഇത് പകൽ ആരാണെന്നുള്ള ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല. അത് പകൽ പോലെ വ്യക്തമല്ലേ? ആരാണ് പ്രശാന്തിനെ ആക്രമിച്ച മുഖ്യമന്ത്രി? അവിടെ പോയി മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ശ്രീ പ്രശാന്തിനെ വധിക്കാനുള്ള വധശ്രമമാണ് നടന്നത്. വധശ്രമത്തിന് കേസെടുക്കും. എത്ര പേർക്കെതിരെ കേസെടുത്തു? എത്ര പേരെ ഇരുമ്പഴിക്കുള്ളിൽ അടച്ചു? എത്ര പേരെ കൊലക്കുറ്റത്തിന് കോടതിയിൽ ഹാജരാക്കി? ഒരു ചുക്കും ചെയ്തില്ല. ചെയ്യാൻ പറ്റത്തില്ലെന്ന് BJP കാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി ഭീഷണിക്ക് വഴങ്ങി. ഒരു ചുക്കും പ്രശാന്തിനെ ആക്രമിച്ച വേളയിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇരട്ട ചങ്കുള്ള ആളാണ്. ഇവിടെയും അവിടെയും ഒക്കെ അദ്ദേഹം പറന്നെത്തി. ഇവിടെ ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വിക്ടിമിനെ കാണാൻ അദ്ദേഹം പോയത്. എവിടെ ആരാക്രമിക്കപ്പെട്ടാലും മുഖ്യമന്ത്രി അവിടെ പോകണം, അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് സഹായം നൽകണം. ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് ഇത് അർദ്ധരാത്രി നടത്തിയ ആക്രമണം, സന്ദീപാനന്ദ സ്വാമി തന്നെ പറഞ്ഞിരിക്കുന്നു RSS ആണ്, സംഘപരിവാറാണ്. ആണെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. പിന്നെ BJP യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് ഇവിടെ വന്ന് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു MP ജയരാജനാകാൻ ശ്രമിച്ചു, അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. പിണറായി വിജയൻ ഒരുപാട് പോരായ്മകളുണ്ട്. അദ്ദേഹം ഒരു ഏക ഛത്രാധിപതിയായിട്ട് കേരളം ഭരിക്കുന്നു, അതൊക്കെ വ്യത്യസ്തമായ കാര്യം. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടൊരു മുഖ്യമന്ത്രിയാണ്. 2.5 വർഷം പൂർത്തിയാക്കി. ഇനി 2.5 വർഷക്കാലം കൂടി അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാം. എല്ലാവരും ആത്മസംയമനം പാലിക്കണം, സഹിഷ്ണുത കാണിക്കണം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പണ്ട് കോൺഗ്രസും പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരു ചക്ക വീണ മുയൽ ചത്തു എന്ന് പറഞ്ഞ് എപ്പോഴും ചക്ക വീഴില്ല, മുയൽ ചാവില്ല. ഇന്ന് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ട് കോടതിയിൽ പോയി ആ പിരിച്ചുവിടപ്പെട്ട ഗവൺമെന്റുകൾ തിരിച്ചു വന്ന ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ എന്തെങ്കിലും നീക്കം BJP നടത്തിയാൽ കോൺഗ്രസ് ശക്തമായിട്ട് എതിർക്കും. എന്തിനാ ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത്? ഈ ഗവൺമെന്റ് നാറി നാറി 5 കൊല്ലം കഴിയുമ്പോൾ അധികാരത്തിന് ഞാൻ വീണ്ടും സന്ദീപാനന്ദഗിരിയിലേക്ക് പോവുകയാണ്. സ്വാമി സന്ദീപാനന്ദഗിരി, ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ താങ്കൾ നിരവധി ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. 1-2 എണ്ണം ഞാൻ അതിൻ്റെ തുടക്കം കേൾക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ ഒന്ന്, ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ K.സുരേന്ദ്രൻ്റെ ആക്ഷേപമാണ്, അതിക്രമം ആസൂത്രണം ചെയ്തത് സ്വാമി സന്ദീപാനന്ദഗിരി തന്നെയാണ്. താങ്കളെ സ്വാമി സന്ദീപാനന്ദഗിരി എന്നുപോലും K.സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് വിളിക്കുന്നില്ല. സന്ദീപാനന്ദൻ സ്വാമിയല്ല, വെറും കാപട്യക്കാരനാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. CCTV എന്തിന് ഓഫ് ചെയ്തു? ഇൻഷുറൻസ് അടക്കാത്ത കാർ എന്തുകൊണ്ട് കത്തിയില്ല? ജീവനക്കാരനെ എന്തുകൊണ്ട് ഒഴിവാക്കി? 8 മാസമായി താങ്കൾ അവിടെ ചെന്നിട്ടില്ല, ഇന്ന് എങ്ങനെ എത്തി? ഇത് താങ്കളും വായിച്ചിട്ടുണ്ടാവും, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്പം മുമ്പ് ഒരു ടെലിവിഷൻ ചാനലിൽ ശോഭാ സുരേന്ദ്രൻ, BJP യുടെ മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി, ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ ഗോവയിൽ കള്ളുകുടിച്ച് പെണ്ണുങ്ങളുമായി കൂത്താടുന്നു എന്ന്, അതുകൊണ്ടാണ് താങ്കളെ സന്യാസി എന്ന് വിളിക്കാത്തത്. ഇത് മറുപടി പറയാനുള്ള ഒരു അവസരമായി താങ്കൾ കണ്ടാൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക്, എന്തുകൊണ്ട് ആക്രമിച്ചു, ആരാണ് ആക്രമിച്ചത് എന്നുള്ളതൊക്കെ പ്രാഥമിക റിയാക്ഷനാണല്ലോ. അതിനപ്പുറത്തേക്ക് കുറേയധികം വെള്ളം ഒഴുകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിലേക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ കടന്നത്.
അതെ നികേഷ്, ഇതൊക്കെ ഈ എന്താ ഇതിന് എങ്ങനെയാ മറുപടി പറയേണ്ടതെന്ന് നമുക്കറിയില്ല. ഈ ശോഭാ സുരേന്ദ്രൻ ഈ ഗോവയിലെ ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മളാകെ ഗോവയിൽ പോയിട്ടുള്ളത് മാർക്ക് റിസോസ്റ്റം തിരുമേനിയുടെയും പിന്നെ അതുപോലെ തന്നെ ഫസൽ ഗഫൂറും ഞങ്ങൾ മൂന്ന് പേരും പങ്കെടുക്കുന്ന ഒരു ഓണാഘോഷം പരിപാടിക്കാണ്. ഇത് നമ്മൾ ആ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മാർക്ക് റിസോസ്റ്റം തിരുമേനിയുടെ പി എ നമ്മളെ ഉടനെ വിളിച്ചിട്ട് പറയുകയാണ്, എന്താ സ്വാമിജി ഇവരിങ്ങനെ സംസാരിക്കുന്നത്, ഇതെന്താ ഇവരിങ്ങനെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങ് ഒരു പേഴ്സണലായിട്ട് ഒരു ലെറ്റർ അയക്കണം ശോഭാ സുരേന്ദ്രന്, എന്തിനാണ് നിങ്ങളൊരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ പച്ച നുണയും ആളുകളെ ഇങ്ങനെ ഇതാക്കി പറയണത്. നമ്മളത് അത് വേണമെങ്കിൽ അവരെ വെല്ലുവിളിക്കാം, അങ്ങനെ അവരൊന്ന് നമ്മൾ കുടിച്ച് കൂത്താടി. നികേഷിന് തോന്നുന്നുണ്ടോ അത്? കാരണം എന്താ ഇവർ അങ്ങനെ ഒരു 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 ഇതിൽ മലയാളികൾ എന്താ നമ്മളെ തിരിച്ചറിയില്ല? ഇങ്ങനെ ബീച്ചിലൊക്കെ കുളിച്ച് കൂത്താടി നടക്കും, ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും സകല സ്ഥലത്തും മലയാളികളുണ്ടല്ലോ. പിന്നെ സുരേന്ദ്രൻ പണ്ടൊരു ചാനലിൽ കള്ളൻ എന്ന് വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഏത് വകുപ്പിലാണ് സുരേന്ദ്ര സന്ദീപാനന്ദഗിരി കള്ളനാവുന്നത്, സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോ, സുരേന്ദ്രൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോ, ഏതെങ്കിലും ബന്ധുമിത്രാദികളിൽ നിന്ന് നമ്മൾ തമ്മിൽ വല്ല റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ടോ, ഏത് വകുപ്പിലാണ് സുരേന്ദ്രൻ ഇത് പറയുന്നത് എന്ന്. പിന്നെ നികേഷ്, ആശ്രമത്തിൽ CCTV വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കഴിഞ്ഞ കുറേ ആയിട്ട് അതൊരു മഴയത്ത് ഇടിവെട്ടിപ്പോയതാണ്. അത് കൊണ്ടുപോയിട്ട് അവർ 65,000 രൂപയോളം അതിൻ്റെ ഹാർഡ്വെയർ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാശ് തൽക്കാലം ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് മാറ്റിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അവർ CCTV വർക്ക് ചെയ്യില്ല അവിടെ, അതുകൊണ്ട് നമ്മളാണത് ചെയ്തത് എന്നാണോ? പിന്നെ സുരേന്ദ്രൻ എന്തൊക്കെയാണ് അതിന് അതിന് ആധാരമായി ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം വിശ്വഹിന്ദു പരിഷത്തിന്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ താങ്കളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടും ആ നിലയിൽ ഒരു സുരക്ഷാ ഏർപ്പാടുകൾ എടുക്കാൻ താങ്കൾ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അതെ നികേഷ്, ഇതൊക്കെ ഇവരിങ്ങനെ ആളുകളെ സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ഇവർക്ക് എന്തൊക്കെയോ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ 8 മാസമായിട്ട് ഇവിടെ ഇല്ല എന്ന് പറയുന്നതും ശുദ്ധ നുണയാണ്. നമ്മളിവിടെ തന്നെ ഉണ്ട്, ഇങ്ങനെ വന്നും പോയും, കാരണം കേരളത്തിൽ തന്നെ പല പരിപാടികളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഉള്ളവർക്ക് അറിയാവുന്നതാണത്. ഇവിടെ പല ചാനൽ ചർച്ചകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, അതിലൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. News 18 തന്നെ അല്ല എന്താ റിപ്പോർട്ടറിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ പല ചാനലുകളിലും ഉള്ള സ്റ്റുഡിയോകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇവിടെ നമ്മൾ മിനിഞ്ഞാന്ന് രാത്രി 1 മണിക്കാണ് വന്നത്, എറണാകുളത്ത് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് 1 മണിയായി ഇവിടെ ആശ്രമത്തിൽ എത്തിയപ്പം. അവിടെ ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയപ്പം വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല. അപ്പം നമ്മൾ താഴെ സെക്യൂരിറ്റി ആയിരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. ഇവിടെ ഓട്ടോ വെച്ച് അദ്ദേഹം കിടന്നുറങ്ങും, ഉമ്മർത്താണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു മോട്ടോർ ഓൺ ചെയ്യാൻ. അപ്പോൾ മോട്ടോർ ഓൺ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം വരുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വെള്ളം ഇല്ല ബാത്റൂമിൽ വീണ്ടും. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ ഒരു കിടക്കാനുള്ള പരിപാടിയില്ല. നമ്മൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ മോട്ടോർ ഓൺ ആക്കാത്തത്? അത് എനിക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്നും എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ചോദിച്ചു ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഇത് അറിയില്ലേ എന്നൊക്കെ കുറച്ച് നമ്മളൊന്നൊരു ഷൗട്ട് ചെയ്യുന്നത് പോലെ കുറച്ചൊരു ഇതായിട്ട്, കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തിനോട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഇതിൻ്റെ മോട്ടോർ സ്വിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെള്ളം ഫ്ലോ ആകുമ്പോൾ അത് ഓഫ് ചെയ്യണം, ഇനി നിങ്ങൾ കിടന്നുറങ്ങരുത്, ഇങ്ങനെ കിടന്നുറങ്ങാൻ ഇവിടെ ഒരാളുടെ ആവശ്യമില്ല, നിങ്ങൾ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെയും ഒക്കെ സ്വിച്ച് ഒന്ന് പഠിച്ചു വെക്കൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇദ്ദേഹം ഇന്നലെ ഈ സെക്യൂരിറ്റി ഇന്നലെ വന്നിട്ട് വൈകുന്നേരം ഇവിടെ ആശ്രമത്തിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോഷ പോലും ഇതിൻ്റെ കാറിനോട് ചേർത്തിട്ടാണ് നിർത്തുന്നത്. ഇയാൾ ഉമ്മർത്താണ് കിടക്കുന്നത്, ഉമ്മർത്ത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഉള്ള ഇവർക്കറിയാം, ഈ സുരേന്ദ്രൻ്റെ വിദ്വാൻമാർക്ക് അറിയാം. കാരണം അദ്ദേഹം നമ്മൾ പോലീസിനോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ട്, പോലീസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് ചോദ്യം ചെയ്യണം വളരെ നല്ല രീതിയിൽ. കാരണം നല്ല രീതി എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരിതല്ല പറയണത്. ഇദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇങ്ങനെ സ്വാമി ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് മതിയാക്കി പോകുന്നു എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ വിവരം കൃത്യമായിട്ട് അറിയും സെക്യൂരിറ്റി ഇവിടെ ഇല്ല എന്നുള്ളത്. ഈ വിവരം നമ്മളിവിടെ വന്നവരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇതിവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാര്യം. അപ്പൊ ഇത് ഇവർ നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വ്യക്തത നൽകണ്ടേ? ഇപ്പൊ കെ സുരേന്ദ്രൻ ആയിരിക്കില്ലല്ലോ, കെ സുരേന്ദ്രന്റെ പാർട്ടിയിൽപ്പെട്ട ആളെയാണോ താങ്കൾ ഇവര് എന്ന് പറയുന്നത്? അല്ല,
അല്ല, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്ന സംഘപരിവാറുകളുണ്ട്, ഇവരാണ് മറ്റേ ഹിന്ദു ഐക്യവേദി സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അവർ പറയും അതില്ല സംഘപരിവാർ, ഇവര് സംഘപരിവാറില്ല, അവര് സംഘപരിവാറില്ല എന്ന് പറയും. അല്ല, ഹിന്ദു ഐക്യവേദി എന്നാണ് ആ ബോർഡിൽ കാണുന്നത്. ഇവര് നികേഷ് ഇവർ ആശ്രമത്തിന്റെ ചുറ്റും പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആളുകളൊക്കെ വന്നിട്ട് അത് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. പി കെ ഷീബു എന്നൊരു ബ്രാക്കറ്റിൽ സന്ദീപാനന്ദഗിരി ഇവിടേക്ക് മാർച്ച് നടത്തി. ഞായറാഴ്ച പോലീസ് അവരെ ഇത് ചെയ്തു, ഇത് അവരെ ഇങ്ങോട്ടേക്ക് വിട്ടില്ല. പോലീസ് തന്നെ പറഞ്ഞു വണ്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ടു ദിവസമായിട്ടുള്ള വണ്ടിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ വെച്ചിട്ട് ആ ഇതിന്റെ ഇടയിലാണ് ഈ സംഭവം. സ്വാമി സന്ദീപ് നോക്ക്, സംഘപരിവാറിന്റെ നേരിട്ടുള്ള ആക്രമണം, ഇവർ നിങ്ങൾക്ക് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സുരക്ഷാ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, ആ സുരക്ഷാ ജീവനക്കാരൻ പോകുന്ന ദിവസം തന്നെ ഈ ആക്രമണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഗൂഢാലോചനയാണ്. ഈ സഖാവ് തുളസീദാസ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അദ്ദേഹം ഒരു കണ്ണിങ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത്. ദേവിയെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അങ്ങ് ഈ കാഷായ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. അതൊക്കെ അദ്ദേഹം ചെയ്തു. ഈ കപട സന്ദീപിനോട് ചോദിച്ച കാര്യത്തിൽ നാട്ടിലൊരു അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയാം, അതിലേക്കാണ് അദ്ദേഹം കാഷായ വസ്ത്രം ഉപേക്ഷിച്ച് പോകണം എന്ന് പറയാൻ ഉപേക്ഷിച്ചു പോകണം. അതൊക്കെ അതൊക്കെ സ്വാമി സന്ദീപാനന്ദഗിരിക്ക് വിടുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ, നിങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് അംഗീകരിക്കുന്നവർ മാത്രം കാഷായ വസ്ത്രം ധരിച്ചാൽ മതി എന്നാണ് സന്ദീപ് പറയുന്നതെങ്കിൽ എന്നുള്ളതല്ല, എന്നുള്ളതല്ലോ അതിന്റെ അർത്ഥം. അതല്ലല്ലോ, ഒരു സ്വാമിക്ക് സമൂഹം വില കൽപ്പിക്കുന്ന, സമൂഹം വിവക്ഷിക്കുന്ന ചില സാമാന്യ മര്യാദകളുണ്ട്. എന്താണ് സാമാന്യ മര്യാദ? ഏത് സാമാന്യ മര്യാദയാണ് അതിനൊരു സ്വാമി സന്ദീപാനന്ദഗിരി ലംഘിച്ചത്? ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ഒരാളാണ് ഞാൻ. അല്ല പറയാ, ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം അദ്ദേഹം ഈ സഖാവ് തുളസീദാസ് പറഞ്ഞല്ലോ, അതിലൊരു വരി സമർത്ഥമായി അദ്ദേഹം മറച്ചു വെച്ചു. അദ്ദേഹം ചോദിച്ചു, കെ സുരേന്ദ്ര, ഞാൻ എങ്ങനെയാണ് കള്ളനാകുന്നത്? താങ്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ? താങ്കളുടെ വീട്ടുകാരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ? അവസാന വരിയായിട്ട് സ്വാമി എന്ന് അവകാശപ്പെടുന്ന ആളിട്ട വരി എന്തെന്നറിയാവോ? താങ്കളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ടോ സുരേന്ദ്ര എന്ന് ചോദിച്ച അയാൾ എങ്ങനെയാണ് സ്വാമിയാവുന്നത്? സ്വാമിയല്ല, സഖാവാണ്, സഖാവ് തുളസീധരൻ. പിന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ആശയസംഹിതയോട് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനോട് കൂറു പ്രഖ്യാപിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. സംഘപരിവാറിന്റെ ആശയസംഹിതയോട് മാത്രമേ സന്യാസിമാർ കൂറു പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ തീട്ടൂരമാണ്. നോക്ക്, സ്വാമി സന്ദീപാനന്ദഗിരി നേരത്തെ ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സന്ദീപ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവ് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ കെ സുരേന്ദ്രനെ പരാമർശിച്ചുകൊണ്ട് ഇട്ട കാര്യങ്ങളാണ്. അതിൽ സന്ദീപ് പറയുന്നത് പോലെയല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വളരെ കാലമായല്ലോ അത് വായിച്ചിട്ട്. സുരേന്ദ്രന്റെ സഹോദരിയെ പീഡിപ്പിച്ച കേസിലാണോ ഞാൻ കള്ളനാകുന്നത് എന്നാണ് താങ്കൾ ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ. തിരുത്താം. റൈറ്റ്, സ്വാമിയിലേക്ക് തിരികെ വരാം. പറയൂ സന്ദീപ്. നോക്ക്, നിങ്ങളുടെ ഭാഷ അതാണ് എങ്കിൽ ആ ഭാഷയിൽ തന്നെ തിരിച്ചു പറയേണ്ടി വരും. രാഷ്ട്രീയ വിഷയമാകുമ്പോൾ രാഷ്ട്രീയക്കാര് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സ്വാമിമാരെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ചീത്ത വിളി കേൾക്കുമ്പോൾ സ്വാമിമാർക്കും ഉണ്ടാവും അവരുടേതായ ഉള്ളിൽ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അതേ ഭാഷയിൽ മറുപടി നൽകിയാൽ അതിനെ തെറ്റു പറയാൻ ഞാൻ എന്തായാലും തയ്യാറാണ്. അങ്ങനെ ഒരാളെ സ്വാമി എന്ന് വിളിക്കാനുള്ള സൗമനസ്യം ഞങ്ങൾക്കില്ല സർ. ഒരു ജനാധിപത്യപരമായ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ പെങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവനോട് ഈ രീതിയിലായിരുന്നില്ല സുരേന്ദ്രൻ മറുപടി പറയേണ്ടത്. അയാളെ സ്വാമി എന്ന് വിളിക്കാൻ ഒരു ഒരു മാനദണ്ഡം അനുസരിച്ച് നമുക്ക് സാധ്യമല്ല. പെങ്ങളെ കയറി പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണോ സ്വാമിയുടെ മര്യാദ? ഏത് ദർശനത്തിലാണ് അയാൾ പഠിച്ചിട്ടുള്ളത്? ഏത് വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഉപനിഷത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇതാണോ സാമാന്യ മര്യാദ? അദ്ദേഹം പറഞ്ഞല്ലോ, സി സി ടിവിയുടെ കാര്യം ഞാൻ പറയാം. കുണ്ടമൺ കടവിൽ സ്ത്രീകൾ കുടിക്കുന്ന കടവിലേക്ക് സി സി ടി വി വെച്ചതിന് ഈ സഖാവ് തുളസീദാസിന്റെ ആശ്രമവും നാട്ടുകാരും തമ്മിൽ എല്ലാ ദിവസവും പ്രശ്നമുണ്ട് അവിടെ. എന്തുകൊണ്ടാണ് ആ സി സി ടി വി അവിടെ നിന്ന് മാറ്റാത്ത സി സി ടി വികൾ ഇപ്പൊ കേടായി പോയി എന്ന് പറയുന്നത്? കുണ്ടമൺ കടവിൽ കുളിക്കടവിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന സി സി ടി വി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വിവിധ സമയങ്ങളിൽ ആശ്രമം അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് കയറി പരാതി പറഞ്ഞിട്ടുണ്ട്. അതോ ഈ കെ സുരേന്ദ്രന്റെ പെങ്ങളെ പറഞ്ഞത് കൊണ്ടാണോ?
അതോ തന്ത്രി 365 ദിവസവും ബ്രഹ്മചാരി ആയിരിക്കണ്ടേ എന്ന ചോദ്യത്തിനാണോ, സ്വാമി അയ്യപ്പൻ വിവാഹിതരാണ് എന്ന് പറഞ്ഞതിനാണോ, ഏതിനാണെന്ന് പറയൂ ശ്രീ സന്ദീപ്. നിങ്ങൾക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഈ ആക്ഷേപങ്ങളെല്ലാം ഉള്ള ഒരു കള്ള സന്യാസിയാണ് സ്വാമി സന്ദീപ്. പക്ഷെ നിങ്ങളെല്ലാം ആക്രമിച്ചിട്ടുള്ളൂ, ആക്രമിച്ചിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ആക്ഷേപങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അയ്യപ്പൻ വിവാഹിതരാണ് എന്ന് അദ്ദേഹം പുസ്തകത്തെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു. അയ്യപ്പൻ എന്നീ രണ്ട് എന്റിറ്റി ഇല്ല എന്ന് ഒരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് ഈ നാട്ടിൽ എന്ത് തോന്നിവാസം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു നാടാണെന്നേ. അത് പറഞ്ഞുകൊള്ളട്ടെ, അതിനിവിടെ ആർക്കാണ് പ്രശ്നം? ആരോഗ്യകരമായ സംവാദത്തെ ആരോഗ്യകരമായി നേരിടാൻ RSS-നെ പഠിപ്പിക്കേണ്ട ആരും? അത് ഞങ്ങൾക്കറിയാം. സ്വാമി സന്ദീപ് ആനന്ദഗിരിയെ സംബന്ധിച്ചിടത്തോളം RSS-ന് ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അയ്യപ്പന്റെ വിഷയം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് തന്ത്രി കുടുംബത്തിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ചോദിക്കുന്നു. അതിൽ സ്വാഭാവികമായും ഇവർക്ക് രോഷമുണ്ടാകും. ആ രോഷത്തിൻ്റെ പ്രതിഫലനമായി ഈ ആക്രമണത്തെ കാണാമോ? ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു പ്രതിയെ പിടിക്കുക എന്ന ഉദ്ദേശം പോലീസിനുണ്ട് എങ്കിൽ തെളിവിൽ വരും. പക്ഷേ എപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അല്പം കടന്നു പറയാറുണ്ടല്ലോ. ശ്രീ രാജ്മോഹനുണ്ട്, താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? നികേഷേ, സന്ദീപാനന്ദ സ്വാമി സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം ശബരിമലയിലെ രാജകുടുംബത്തെക്കുറിച്ചും തന്ത്രി കുടുംബത്തെക്കുറിച്ചും അതുപോലെ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം പറയട്ടെ, അവിടെ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ അവർക്ക് സാധിക്കുമല്ലോ. അപ്പോൾ സന്ദീപാനന്ദഗിരി ഈ ശബരിമല വിഷയത്തിൽ വളരെ തീവ്രമായ സമീപനം എടുത്തു. അദ്ദേഹം മാത്രമല്ല, അതുപോലെ ശബരിമലയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ തീവ്രമായ സന്ദീപാനന്ദേക്കാൾ സമീപനം എടുത്ത ആളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അല്ലെന്ന് പറയാമോ? അപ്പൊ ശബരിമലയുടെ വിഷയത്തിൽ അനുകൂലമായും പ്രതികൂലമായും തീവ്രമായ സമീപനം സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു സന്ദീപാനന്ദ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്നും ആരും ആക്രമിക്കാൻ പാടില്ല. അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. ഇതൊരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്. ഇത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അസഹിഷ്ണുത സംവിധാനം കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റിൽ വരാൻ പാടില്ല. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട ചങ്ങുള്ള ഒരാളാണല്ലോ. ഇതിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ. അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. അത് സംഘപരിവാർ ആണെങ്കിൽ വിടരുത്, നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. കോൺഗ്രസ് ഒരു കാരണവശാലും സന്ദീപാനന്ദഗിരി ആക്രമിച്ചതിന് അനുകൂലമായ ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കില്ല. ഞങ്ങൾ ഈ ആക്രമണത്തെ അപലപിക്കുന്നു. അതേസമയം ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറയുന്നത് എല്ലാവരും കേൾക്കണം. അല്ലാതെ ആളുകളെ ചെളിവാരി എറിയുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. ശരി, ദയവായി തുടരുക ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഹുൽ ഈശ്വർ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കാണിപ്പയ്യൂരിൻ്റെ പുസ്തകം ചൂണ്ടിക്കാണിച്ച് താങ്കളുടെ ഭാര്യയുമായി ഒരു ടെലിവിഷൻ ചാനലിലെ ഷോയിൽ ശ്രീ സന്ദീപാനന്ദഗിരി പറഞ്ഞ കാര്യം. രണ്ട്, കഴിഞ്ഞ ദിവസം ബ്രഹ്മചര്യം തന്ത്രിയും അനുഷ്ഠിക്കണ്ടേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നിങ്ങളെയാണല്ലോ പ്രകോപിപ്പിക്കേണ്ടിയിരുന്നത്. ആ പ്രകോപനത്തിന്റെ ഉത്തരമായിരുന്നോ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ആക്രമം? കാര്യങ്ങൾ, ഒന്ന്, ആരക്രമം ചെയ്താൽ യോജിക്കാൻ കഴിയില്ല. എല്ലാം അക്രമവും അപലപിക്കപ്പെടേണ്ടതാണ്. നമ്മളൊരു ഗാന്ധിയൻ സ്റ്റേറ്റ് ആണ്, അങ്ങനെ പോകാവൂ അക്രമത്തെ അപലപിക്കുന്നത്. രണ്ട്, ഈ അക്രമത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ ആണെങ്കിൽ അത് കണ്ടെത്തി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. പക്ഷെ ഇത് സന്ദീപാനന്ദഗിരിയുടെ ഡ്രാമ തന്നെയാണെങ്കിൽ അതും കൂടി വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വവും മാർഗവും പോലീസ് കാണിക്കണം. എന്റെ ഭാര്യയോടക്കം വളരെ മോശമായി ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം ചെയ്തു. എനിക്ക് തിരിച്ചു ചോദിക്കായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മയെ സംബന്ധം കഴിച്ചാണോ കല്യാണം കഴിച്ചാണോ അതോ എന്ന്. പക്ഷെ ഞാൻ അത് ചോദിക്കില്ല, കാരണം ഞങ്ങളുടെ സംസ്കാരത്തിലുള്ളതല്ല.
ശ്രീ സന്ദീപാനന്ദഗിരി അയ്യപ്പനെയും ശാസ്താവിനെയും മനഃപൂർവ്വം കൂട്ടിക്കൊഴിച്ച് കള്ളം പറയുകയാണ്, അദ്ദേഹത്തിനുള്ള അവകാശമുണ്ട്, ഞങ്ങൾ ആരും അതിനെ എതിർക്കില്ല. പക്ഷെ അക്രമം ഒരു കാരണവശാലും യോജിക്കില്ല. ഇത് സന്ദീപാനന്ദഗിരിയുടെ ഡ്രാമയാണോ അതോ ഇതിന്റെ പിന്നിൽ രാഹുലീശ്വറാണോ എന്ന് സമയബന്ധിതമായ ഒരു അന്വേഷണം വെച്ച് ഇതിന്റെ സത്യം എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. ഇതൊരു ഡ്രാമ. സ്വാമി സന്ദീപാനന്ദഗിരി ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്തത് കൊണ്ടാണോ ഈ ശാരീരിക ആക്രമണം എന്നുള്ളതാണ് ശ്രീ രാഹുലീശ്വർ. പ്രധാനമായും അദ്ദേഹം, താങ്കൾ പറഞ്ഞു, താങ്കളുടെ ഭാര്യയുമായുള്ള ഒരു ടെലിവിഷൻ ഷോയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ശബരിമലയിൽ യുവതിയിൽ കയറാതിരിക്കുന്നത് വരെ പറഞ്ഞ വീഡിയോയിൽ അദ്ദേഹം നിലപാട് മാറ്റിയാണെന്ന് ചോദിച്ചു നോക്കൂ. അദ്ദേഹം രാഹുൽ കേൾക്കൂ, മുഖ്യമന്ത്രി പോലും പിന്നീട് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു തന്ത്രി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം 365 ദിവസം എന്നുള്ളത്. അദ്ദേഹം അതിന് പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ. 41 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്കിൽ എല്ലാ മാസാരംഭത്തിലും 5 ദിവസം നടതുറക്കുന്ന തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ 41 ദിവസത്തെ വ്രതമെടുക്കുന്നതിന് സ്വാഭാവികമായും തന്ത്രി ബ്രഹ്മചാരി ആയിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിനൊന്നും ഉത്തരം നിങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല. പക്ഷേ ആക്രമണമാണെങ്കിൽ ഉണ്ടാവുന്നുമുണ്ട്. അല്ല സർ, ഞാൻ അങ്ങനെയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി രണ്ട് ഭാര്യമാരുണ്ട്, അങ്ങനെ നാളെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ പൂജിക്കുന്ന ആൾക്കാർ രണ്ട് ഭാര്യമാരെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ കഴിയുമോ? അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അറിയാത്തോണ്ട് പറയുന്നതാണ്. പക്ഷെ വയലൻസ് പാടില്ല. രാഹുൽ അതിനെന്താ മറുപടി പറയാതെ സുബ്രഹ്മണ്യ സ്വാമിയിലേക്കൊക്കെ പോകുന്നത്? സുബ്രഹ്മണ്യ സ്വാമിയുടെയും അദ്ദേഹം പറഞ്ഞ കാര്യവും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. ചേർച്ചയില്ലാത്ത രണ്ട് കാര്യങ്ങൾ എടുത്ത് അതുപോലെയല്ലേ ഇത് എന്ന് പറയല്ലേ? നോക്ക്, ഇവിടെ യുവതികളായ സ്ത്രീകൾക്ക് ഞാൻ ചോദിക്കുകയാണ്. സന്ദീപാനന്ദഗിരി അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കുകയാണ്. യുവതികളായ സ്ത്രീകൾക്ക് മാസാരംഭത്തിലെ 5 ദിവസം നട തുറക്കുന്ന ദിവസങ്ങളിൽ, 5 ദിവസത്തെ നട തുറക്കുന്ന ദിവസങ്ങളിൽ പോകാൻ വേണ്ടി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ഈ പറയുന്ന 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണമെങ്കിൽ, ആ വ്രതം യുവതികൾക്ക് മാത്രമല്ലല്ലോ തന്ത്രിക്ക് കൂടി ബാധകമല്ലേ? എന്തുകൊണ്ട് തന്ത്രി ആ നിലയിൽ ബ്രഹ്മചര്യം അല്ലെങ്കിൽ ആ തരത്തിൽ വ്രതമെടുക്കുന്നില്ല? സർ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, തന്ത്രശാസ്ത്രത്തിൽ അറിയാത്തോണ്ട് പറയുന്നതാണ്. നൂറ്റാണ്ടുകളായി അവിടെ പൂജ ചെയ്യുന്നൊരു കുടുംബമാണ്, അവരെക്കാൾ തന്ത്രശാസ്ത്രം ശ്രീ പിണറായി വിജയൻ അവർക്ക് അറിയില്ലല്ലോ. ആ ഭൗതികമായ തന്ത്രം എനിക്കറിയില്ല. തന്ത്രം താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്, എനിക്കറിയില്ല. പക്ഷേ തന്ത്രം അറിയാവുന്നയാളാണ് ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? സാർ, സന്ദീപാനന്ദഗിരിയോട് ഒരു പൊതുസമ്മേളനത്തിന് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. നികേഷ് സാർ മോഡറേറ്റ് ചെയ്യാമോ? ഒരു പൊതുസമ്മേളനത്തിന് സന്ദീപാനന്ദഗിരി ചോദ്യത്തിന് ഇപ്പൊ ഉത്തരം പറയാമല്ലോ. പൊതുസംവാദം നമുക്ക് പിന്നീടാകാം, പിന്നീടാകാം. രാഹുൽ, പൊതുസംവാദമൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്യാം. ഈ ചോദ്യത്തിന് തയ്യാറാകില്ല. അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളെ കുറിച്ച് മാറ്റിയെന്ന് അദ്ദേഹം പറയില്ല. പക്ഷെ ഇതെല്ലാം സന്ദീപാനന്ദഗിരി കള്ളം പറയുന്നതാണ്. രണ്ടാണ് ശാസ്താവിനാണ് അയ്യപ്പനാണ് നൈഷ്ഠിക്കപ്പെട്ടത്. ഇതിനെ കുറിച്ചൊക്കെ ടി വി ചാനൽ ചർച്ചയ്ക്ക് സ്പേസ് കിട്ടാനും പബ്ലിസിറ്റിക്ക് വേണ്ടി പുള്ളി കള്ളം പറയുന്നതാണ്. പുള്ളി ഒരു തെള്ളുസ്വാമിയാണ്. സന്ദീപാനന്ദഗിരിന്നും ചൈതന്യെന്നും പേര് മാറ്റുന്ന വെറും ഒരു ഉണ്ടാകണം. പക്ഷെ വയലൻസ് ആരോടാണെങ്കിലും സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനില്ല. സംഘപരിവാർ പറയുന്നത് പോലെ കേൾക്കണം എന്ന് ശഠിക്കുകയും ചെയ്യുന്നു. എന്റെ ചോദ്യത്തിന് എന്തായാലും രാഹുൽ ഈശ്വർ മറുപടി പറഞ്ഞിട്ടില്ല. രാഹുൽ, താങ്കൾ കേൾക്കുന്നുണ്ട് മറുപടി? അതെ, ശ്രീ രാഹുൽ, താങ്കളോടാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം, തന്ത്രിമാർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണ്ടേ എന്നാണ്. സാർ ഉണ്ട് സാർ, ഈ തന്ത്രിമാരെ ബ്രഹ്മചര്യം പഠിപ്പിക്കാൻ ഈ സന്ദീപാനന്ദഗിരി ആരാണ്? സന്ദീപാനന്ദഗിരി തന്ത്രശാസ്ത്രത്തിലാണ്. സന്ദീപാനന്ദഗിരിയുടെ ചോദ്യം ഞാൻ ചോദിക്കുന്നു എന്ന് കരുതുക, ഇതെല്ലാം പൂർത്തിയാക്കി തന്നെയാണ് അവർ വരുന്നത്. ഇതൊന്നും സന്ദീപാനന്ദഗിരിക്ക് അറിയില്ല. സന്ദീപാനന്ദഗിരി 5 വർഷം മുമ്പ് പറഞ്ഞതുപോലെ താപസഭാവമുള്ള ക്ഷേത്രമാണ് ശബരിമല. അതിനുവേണ്ടി പോകാനുള്ള എല്ലാ പ്രശ്നം ചെയ്താണ് 60 വർഷം ശബരിമല പൂജിച്ച എന്റെ മുത്തച്ഛൻ കണ്ടൊരു മഹേശ്വരി പോകുന്നത്. സന്ദീപാനന്ദഗിരി ജനിക്കുന്നതിന് മുതൽ ശബരിമലയിലെ തന്ത്രിയാണ് എന്റെ മുത്തച്ഛൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുത്തച്ഛന്റെ കുടുംബം. അതുകൊണ്ട് അതൊന്നും അദ്ദേഹത്തിന്റെ 5 വർഷത്തെ നിലപാട് മാറ്റത്തെ കുറിച്ച് അങ്ങ് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? താങ്കൾ അഡ്രസ് ചെയ്യേണ്ട. സ്വാമി സന്ദീപാനന്ദഗിരി ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമുണ്ടോ?
താങ്കൾ പറയുന്നു 60 വർഷം എന്ന്. താങ്കളുടെ മുത്തച്ഛൻ, താങ്കളുടെ മുത്തച്ഛൻ കണ്ഠരെ പരമേശ്വര, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ മാസ പൂജയ്ക്ക് യുവതികളായ സ്ത്രീകൾ വന്നിരുന്നു എന്നുള്ളത് കേരള ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചുമ്മാ പച്ച കള്ളങ്ങൾ പ്രവർത്തിച്ച ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വെറും കള്ളങ്ങളാണ്. രാഹുലെ ആര് കള്ളം പറയുന്നു അല്ല എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കളിൽ നിന്ന് ഉത്തരമാണ്. താങ്കൾ കണ്ഠര് പരമേശ്വരയെ ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ഈ നിലയിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുണ്ട്, അതിന് മാർഗങ്ങളുണ്ട് എന്നാണല്ലോ താങ്കളുടെ വാദം. ഈ പറയുന്ന കാലഘട്ടത്തിൽ അവിടെ യുവതികൾ കയറിയിരുന്നു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. അവിടെ റെയിൽവേ ടിക്കറ്റ് എടുക്കാതെ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് നാളെ ടിക്കറ്റ് കൗണ്ടർ വേണ്ടെന്ന് നമ്മൾ പറയുമോ? എന്തൊരു ഉദാഹരണമാണ്, എന്തൊരു താരതമ്യമാണ്. കുമരൻ ചേട്ടൻ എന്റെ മുത്തച്ഛൻ എഴുത്തി എഴുതിയത് കുമരൻ രാജശേഖരൻ അവിടെ എഴുതിയ കത്തല്ല അവിടെ വിഷയം. താങ്കളുടെ മുത്തച്ഛൻ നൽകിയ മറുപടിയാണ് അവിടെ വിഷയം. അവിടെ യുവതികൾ കയറാറുണ്ട് എന്നും മാസാദ്യത്തിൽ പൂജയ്ക്ക് വേണ്ടി അവിടെ യുവതികൾ വരാറുണ്ട് എന്നും ആ ദിവസങ്ങളിൽ അവർ വരാറുണ്ട് എന്നും വരാതിരിക്കുന്ന ദിവസങ്ങൾ വിഷു കാലഘട്ടത്തിലും ഒപ്പം തന്നെ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിലും മാത്രമാണ് എന്നുമുള്ളതുമാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു കത്ത്. കുമ്മനത്തിൻ്റെ കത്തായിക്കൊള്ളട്ടെ, ഹിന്ദു ഐക്യവേദി സെക്രട്ടറി എന്നുള്ള നിലയിൽ കുമ്മനത്തിൻ്റെ കത്തായിക്കൊള്ളട്ടെ, കണ്ഠര് പരമേശ്വരരുടെ മറുപടി ആയിക്കൊള്ളട്ടെ, ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ ആ കാലഘട്ടത്തിലെ മൊഴിയുമെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് സ്വാമി സന്ദീപാനന്ദ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം. അങ്ങനെയാണ് എങ്കിൽ ഇനി 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണമെങ്കിൽ തന്ത്രിമാർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരില്ലേ? 365 ദിവസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യം. ഇത് എൻ്റെ ചോദ്യമല്ല, ഇത് സന്ദീപാനന്ദഗിരി ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞ് പോകാൻ കഴിയുമെങ്കിൽ സന്ദീപാനന്ദഗിരിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരും സംരക്ഷണം നൽകാനില്ല. സന്ദീപാനന്ദഗിരി അവിടെ പൊളിഞ്ഞു, പക്ഷെ അത് ചെയ്യുന്നില്ല. പകരം വലിയ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ആ ചോദ്യം ഞാൻ ഇനിയും ചോദിക്കില്ല, കാരണം അത് 10 പ്രാവശ്യമെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സർക്കാരിനെ വലിയ നിലയിൽ ഭീഷണിപ്പെടുത്തുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ. ഒപ്പം തന്നെ അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായ സാഹചര്യമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ്. ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വന്നിരുന്നു. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയെന്നതിൻ്റെ പേരിൽ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസിൻ്റെ നടപടിയെ ബി ജെ പി കാണുന്നത് പോലെ തന്നെയാണോ കോൺഗ്രസും കാണുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ബി ജെ പി കാണുന്നതിൽ നിന്ന് തികച്ചും വിഭിന്നമായി വ്യത്യസ്തമായ ഒരു വീക്ഷണകോണത്തിലൂടെയാണ് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്. നികേഷേ, ഈ ശബരിമലയിൽ നടന്ന സംഭവവികാസങ്ങളൊക്കെ നിങ്ങൾ നിക്ഷാക്ഷിയാണ്. റിപ്പോർട്ടർ ചാനലടക്കം കേരളത്തിലെ എല്ലാ ചാനലുകളും നിക്ഷാക്ഷികളാണ്. അതിലെവിടെയാണ് ഈ 4000 വരുന്ന ക്രിമിനലുകൾ ശബരിമലയിൽ വന്നത്? 4000 വരുന്ന ക്രിമിനലുകൾ അവിടെ ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഈ പറയപ്പെടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ പന്തളത്ത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് NSSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു മഹാസംഗമമുണ്ട്. ആ സംഗമം കേരളത്തിലെ എല്ലാ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ NSS നടത്തിയിട്ടുണ്ട്. ആ NSS അയ്യപ്പന്റെ നാമജപം അല്ലാതെ അവരൊരു അക്രമത്തിനും പോയിട്ടില്ല. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി PDPP ആക്ട് കേസെടുത്ത് അവരുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിറ്റാലും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. അതാണ് സമാനതകളില്ലാത്ത ഒരു സാഹചര്യം. ഇതൊരു പക്ഷേ മണ്ഡലപൂജ വരുന്നതിന് മുമ്പ് മുന്നോടിയായി ഭക്തജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ഒരടവായിരിക്കാം, വിടക്കാക്കി തനിക്കാക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം. പക്ഷേ ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ മാർഗത്തിലൂടെ പ്രതിഷേധിക്കുന്ന ആളുകളെ പോലും ഈ ഗവൺമെന്റ് വേട്ടയാടുന്നു. അത് NSSന്റെ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ദൃശ്യമാധ്യമങ്ങളുടെ കയ്യിലുണ്ട് എത്ര പേരാണ് അവിടെ ആക്രമണം അഴിച്ചുവിട്ടത്, ആരൊക്കെയാണ്, അവരെ അറസ്റ്റ് ചെയ്യണം, നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ PDPP ആക്ടിട്ട് കേസെടുക്കണം. എന്താ തർക്കം? അതിലൊന്നും ഒരു തർക്കവും ആർക്കില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നടപടി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. പക്ഷേ അതിന്റെ പേരിൽ ഭരണഘടനയുടെ 356 ആർട്ടിക്കിൾ ഉപയോഗിച്ച് തട്ടിക്കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണി ഒരിക്കലും കോൺഗ്രസ് അംഗീകരിക്കില്ല. ഞാൻ മടങ്ങിയെത്താം ശ്രീ രാജ്മോഹൻ, കൂടുതൽ അവസരങ്ങൾ താങ്കൾക്കുണ്ടാകും. ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഈ സർക്കാരിനെ താഴെ ഇറക്കും എന്നുള്ള ഉഗ്രപ്രഖ്യാപനമാണ് കണ്ണൂരിൽ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. എന്താണ് പ്രതികരണം?
വില കുറഞ്ഞ പ്രഖ്യാപനം മാത്രം, ഒന്നും പ്രതികരിക്കുന്നില്ല. മുഖ്യമന്ത്രി അല്ല, വില കുറഞ്ഞ കാര്യമാണ്, എന്ത് പറയാനൊക്കെ മറുപടി അറിയിക്കുന്നില്ല മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി അതിനെ തള്ളിപ്പറയും. നോക്കൂ, ഇത് 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 ഇതൊരു 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 ചക്രമായി നമ്മൾ എടുത്താൽ, നമ്മളിപ്പോൾ ശബരിമലയിലെ സുപ്രീം കോടതി വിധി, ആ ഘട്ടത്തിൽ ബി ജെ പിയുടെ ദേശീയ നിലപാട് ആ വിധിയോട് യോജിച്ച് നിൽക്കുന്നതായിരുന്നു. പക്ഷേ തുടർന്ന് ബി ജെ പി വിശ്വാസികളുടെ ചില പ്രതിഷേധങ്ങൾക്കൊപ്പം ചേരുകയും പിന്നീട് ശബരിമലയിലെ തുലാമാസ പൂജയിൽ വലിയ നിലയിൽ അക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ആ അക്രമം ഒരു സന്ദീപാനന്ദഗിരിയിലെത്തുമ്പോൾ ഒരു പരിസമാപ്തി എത്തിയിരിക്കുന്നു. ഒരു സർക്കാരിനെ പിരിച്ചുവിടാവുന്ന കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? അതിന് ആര് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ തന്നെയും അതിനെ പിരിച്ചുവിടാനൊന്നും പണ്ടത്തെ പോലെ അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നില്ല. സി ബി ഐക്കാര് ഡയറക്ടറെ പിരിച്ചുവിടുന്നതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പണ്ട് ഇനി ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ നടക്കാൻ, അതൊക്കെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. അമിത്ഷായാലും തിരക്കില്ല, നരേന്ദ്രമോദി ആയാലും തിരക്കില്ല, ഇവർക്കെല്ലാം ഈ കേരളത്തിലെ ഗവൺമെന്റിനോട് കണ്ണു കഷിയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഒരു ബദലാണ്. ആ ബദൽ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനെ വരുന്ന ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ ശക്തിയായിട്ടാണ് കാണുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പൊ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ താഴെ ഇറക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മറുപടി അർഹിക്കുന്നതല്ല. ഇവിടെ ശബരിമല പ്രശ്നത്തിന്റെ അകത്ത് ശബരിമല ബി ജെ പി ആയാലും സി പി എം ആയാലും ഏത് പാർട്ടി ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നതിനോളം, സുപ്രീം കോടതി വിധി അംഗീകരിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം സാധിക്കില്ല. പക്ഷെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഭരണഘടന ചുട്ടുകളയണം എന്ന് പറയുന്ന ബി ജെ പിക്കാരുള്ള നാട്ടിൽ എന്ത് വിശദീകരണമാണ്? ശ്രീ സന്ദീപ്, ഭരണഘടന ഉറപ്പ് നൽകുന്ന എന്താ സുപ്രീം കോടതി വിധി? ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നടപ്പാക്കുകയാണ് എങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നടപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കുകയാണ് എങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിലേറ്റ സർക്കാർ സംസ്ഥാനത്തിൽ അധികാരത്തിലേറ്റ സർക്കാരിനെ പിരിച്ചുവിടുമെന്നാണോ അമിത്ഷാ പറയുന്നത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് അമിത്ഷാ. അദ്ദേഹം വന്ന് ഒരു രാഷ്ട്രീയ ആ പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ഉദ്ഘാടന സമയത്ത് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ എന്താണ് സർക്കാരിനെ വലിച്ചു താഴെയിടും എന്ന് പറഞ്ഞാൽ 356 വകുപ്പ് മാത്രമേ ഉള്ളൂ, അതെവിടുത്തെ ന്യായമാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് ന്യായം കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്? എവിടെയാണ് 356 വകുപ്പിന്റെ വ്യംഗ്യം അതിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഒരു സർക്കാരിനെ വലിച്ചു താഴെ വിടുമെന്ന് പറഞ്ഞാൽ ജനവികാരമുണ്ട് സാർ. ഇവിടെ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ജനവികാരത്തെ ഞങ്ങൾ മുതലെടുത്ത് സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്തിനാണ് ഈ 356 വകുപ്പിനെ കൂട്ടുപിടിക്കുന്നത്? അമിത്ഷാ എവിടെയാണ് അത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞോ സെൻട്രൽ പവർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഭരണഘടന ഉപയോഗിക്കുമെന്ന് പറഞ്ഞോ? എവിടെയാണ് നിങ്ങൾ ഈ 356 വകുപ്പ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുന്നത്? ഒരു സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങൾ അനുവദിച്ചു തരുന്ന സൗജന്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇവിടുത്തെ സി പി എം നേതാക്കന്മാർ എഴുതി തരുന്നത് വേണോ അമിത്ഷാ പ്രസംഗിക്കുന്നത് എന്നും കൂടെ പറഞ്ഞാൽ പൂർണ്ണമായി. അത് എവിടുത്തെ ന്യായമാണ് സർ? അമിത്ഷായ്ക്ക് പ്രസംഗിക്കാൻ ഇവിടെ അവകാശവും സ്വാതന്ത്ര്യവും ഒന്നുമില്ലേ? എവിടെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നതെന്ന് എം ഇ ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും വ്യക്തമാക്കണം. എവിടെ പറഞ്ഞിരിക്കുന്നു അമിത്ഷാ 356 വകുപ്പ് ഉപയോഗിക്കുമെന്ന്? ഗൂബർണോട്ടോറിയൽ ഇടപെടൽ അല്ല, അതിനപ്പുറത്തേക്ക് ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചാൽ ഈ സർക്കാരിനെ ഇറക്കിവിടാൻ കഴിയുമെന്നാണ് പോലും അമിത്ഷാ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ 356 ഇടപെടൽ അല്ല, ഒരു ഗവർണർ ഇടപെടൽ അല്ല, അതിനപ്പുറത്ത് ബി ജെ പി പ്രവർത്തകർ വിചാരിച്ചാൽ ഈ സംസ്ഥാന സർക്കാരിനെ ഇറക്കിവിടാൻ കഴിയും. അല്ല, അതവർ നടത്തിക്കോട്ടെ, ഞാൻ വകുപ്പൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വകുപ്പൊന്നും പറഞ്ഞില്ല. വില കുറഞ്ഞ പ്രഖ്യാപനം ഞാൻ പറഞ്ഞു, വില കുറഞ്ഞ പ്രഖ്യാപനം പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ബി ജെ പിക്കാർ സമരം നടത്തിയാൽ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പറ്റുമോ? ആർ എസ് കാർ ഇവിടെ സമരം നടത്തിയാൽ ബി ജെ പി ഈ കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പറ്റുമോ? അല്ല, ഇതിനോട് താങ്കൾ താങ്കൾ വളരെ ലഘുവായിട്ടാണ് പരാമർശിക്കുന്നത് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് അമിത്ഷായുടെ പ്രസംഗത്തിന് തൊട്ട് ശേഷം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ പറയുന്നു, സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയതിന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പറയുന്നത്.
എന്നാണ്. വളരെ ഗൗരവത്തോടുകൂടി മുഖ്യമന്ത്രി ആ വിഷയം കണ്ടിരിക്കുന്നു. ആ നിലയിൽ ഒരു താഴെയിറക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കം തന്നെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത് അമിത്ഷായാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തൊട്ട മണിക്കൂറിൽ തന്നെ അദ്ദേഹം അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ ഇടപെടലാണ്. മുഖ്യമന്ത്രിയൊക്കെ പ്രതികരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് ഫീൽ ചെയ്യണം. എന്താണ് കഴിഞ്ഞ ഈ ശബരിമല വിഷയം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹം ദുബായിലായിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ റോൾ ഇവിടെ എടുത്തത് ഗവർണറായിരുന്നു. ഗവർണർ നേരെ ഡി ജി പിയെ വിളിച്ചു വരുത്തി എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടാണ് ആശയവിനിമയം വേണ്ടത്. ആ മുഖ്യമന്ത്രിയുടെ ആ ഗവൺമെൻറ്റിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ സാധാരണഗതിയിൽ വിളിച്ചു വരുത്താറില്ല. പക്ഷേ ഈ ഗവർണർ ചെയ്തിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലായി ചെയ്തപ്പോൾ എതിർക്കാത്തതുകൊണ്ടായിരിക്കണം ആ നിലയിലുള്ള ഒരു ഗവർണറ്റോറിയൽ ഇടപെടൽ തുടർച്ചയായി ഈ ഗവർണർ നടത്തുന്നത്. ഇതൊക്കെ ഒരു സൂചനയായി മുഖ്യമന്ത്രി കണ്ടിരിക്കാൻ സാധ്യതയില്ലേ ശ്രീ ഗോവിന്ദ മാസ്റ്റർ? അല്ല, ഇവിടെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് ചിന്തിക്കണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ട്. കോപ്രായങ്ങളെ പോലെ ചില കാര്യങ്ങൾ സമരത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആറും എംപി അതുപോലുള്ള ആളുകൾ പുറത്തു നിന്നിട്ട് വലിയ കുഴപ്പമുണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ടാണ് സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ശ്രമിക്കുന്നത്. ആ ചട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിന്റെ കാണാനുള്ളൂ. അതിന് ഇവിടെ ആളെ ഭീഷണി പോലും ചെയ്യുന്നു, ഗവൺമെന്റിന്റെ ഭീഷണി ചെയ്തിട്ട് ഓല പാമ്പൊന്നും കാണിച്ച് പേടിപ്പിക്കുന്നു. അങ്ങനെ ഈ തുമ്പ്യ തൊരിക്കുന്നതാണ് മൂക്കെങ്കിൽ ആ മൂക്കങ്ങൾ ഓട്ടെ പോകുന്നത് വേറെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൽ എവിടെ നിൽക്കുന്നു? താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു 365 ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊന്നും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനോടൊന്നും കോൺഗ്രസ് യോജിക്കില്ല എന്ന്. പക്ഷെ അതിനുള്ള നീക്കം ഇവിടെ ഉണ്ടോ? ബംഗാൾ പിടിച്ചു, ത്രിപുര പിടിച്ചു. ബംഗാൾ പിടിച്ചു എന്ന് വെച്ചാൽ ബംഗാളിൽ രണ്ടാമത്തെ കക്ഷിയായി ഉയർന്നു വന്നു, ത്രിപുരയിൽ ഒന്നാമത്തെ കക്ഷിയായി ഉയർന്നു വന്നു. കേരളമാണ് അടുത്ത ലക്ഷ്യം എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയിലുള്ളതാണ്, പട്ടികയിലുള്ളതാണ്. അതിന് നല്ല പോംവഴി എന്ന് പറയുന്നത് ഈ നിരത്തിൽ ഗവർണറുടെ ഇടപെടലാണ്, രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിക്കുകയാണ് എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉള്ളിലുണ്ടോ? ഈ അക്രമം നടത്തുമ്പോൾ പല വോയിസ് ക്ലിപ്പുകളും വരുന്നുണ്ടല്ലോ, ആ വോയിസ് ക്ലിപ്പുകളിലെല്ലാം തന്നെയും വലിയ നിലയിൽ അക്രമം ഉണ്ടായാൽ മാത്രമേ ഇവിടെ രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ പാടുള്ളൂ എന്ന് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയവിനിമയം നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർക്കിടയിൽ അങ്ങനെ ഒരു മോഹമുണ്ട്. എന്തായാലും ഇവിടെ 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് അവിടെ നിലനിൽപ്പില്ലാതായി മാറിയത് അവരുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ്, അല്ലാതെ ബി ജെ പിയുടെ സാമർഥ്യം കൊണ്ടല്ല. അവര് ഭരിച്ചിരുന്ന കാലയളവിൽ അവർ ചെയ്തിരുന്ന പ്രവൃത്തികളുടെ കർമ്മഫലമാണ് ബംഗാളിലും ത്രിപുരയിലും അവർ അനുഭവിക്കുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിൽ നമുക്കറിയാം ഈ ശബരിമല വിഷയം, നമ്മള് മതാത്മകമായൊരു സമൂഹമല്ലേ ഈ കേരളം. ശബരിമലയിൽ കേരള ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ തന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ വേദജ്ഞന്മാരും അതുപോലെ വിശ്വാസികളായ ആളുകളുമായി ആലോചിച്ചൊരു കമ്മീഷനെ വെച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവുന്നതാണ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ്. സുപ്രീം കോടതി ആ അഫിഡവിറ്റ് തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ശബരിമലയിൽ ഈ സംഭവവികാസം മൊത്തം ഉണ്ടായത്. നികേഷേ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. ഇവിടെ കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായി ശബരിമലയിലെ യഥാർത്ഥ വിവരങ്ങൾ സുപ്രീംകോടതി അറിയിച്ച് ഒരു പുനഃപരിശോധന ഹർജി കൊടുക്കാമായിരുന്നല്ലോ. അതിന്റെ ഫലം എന്തോ ആകട്ടെ, അങ്ങനെ ഒരു പുനഃപരിശോധന ഹർജി ഗവൺമെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിനെ കൊണ്ട് അത് കൊടുപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ മനഃപൂർവം കലാപം ഉണ്ടാക്കുക. എന്റെ ചോദ്യം ഇതാണ്, ആ ചോദ്യത്തിന് ഒരു പൂർണ്ണ ഉത്തരം നൽകാമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പിക്ക് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് ഒരിക്കലും ബോധ്യപ്പെട്ടിട്ടില്ല. അവരെ ബോധ്യപ്പെടുത്തണം. ശരി, ആയിക്കൊള്ളട്ടെ, അത് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അനുഭവിച്ചുകൊള്ളട്ടെ സി പി എം. ഞാൻ ചോദിച്ച ചോദ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? ഒരു രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ബംഗാളിൽ സാധിച്ചത് അല്ലെങ്കിൽ ത്രിപുരയിൽ സാധിച്ചത് കേരളത്തിൽ സാധിക്കാൻ ഈ നിലയാണ് നമുക്ക് സ്വീകാര്യം, കുറെ കൂടി അഭികാമ്യം എന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടാകുമോ? അതിൻ്റെ പ്രതിഫലനമാണോ അമിത്ഷാ ഇന്ന് കണ്ണൂരിൽ നടത്തിയത്? തീർച്ചയായിട്ടും അവർ കഴുകന്റെ കണ്ണുകളുമായി കേരളത്തിൽ
അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1969 ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലിറങ്ങി ഒരു വിമോചന സമരം നയിച്ചപ്പോഴാണ് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചത്. ഇപ്പോ ഇവിടുത്തെ വിശ്വാസി സമൂഹം തെരുവിലാണ് ഒരു ഭാഗത്ത്. 2000 വരുന്ന മുസ്ലിം പള്ളികൾ കേരളത്തിലുണ്ട് സുന്നികൾക്ക്, അവിടെയും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ബി ജെ പിക്കാർ ശ്രമിച്ചാൽ എങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാകും? അവരുടെ കണ്ണുകൾ ആരെ വഴിക്കാണ്? പക്ഷേ അങ്ങനെ ഒരു നീക്കം അവർ നടത്തിയാൽ കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കില്ല, അതിനെ ശക്തമായിട്ട് എതിർക്കും. ഇന്ന് അമിത്ഷാ പറഞ്ഞ ആ പ്രസംഗത്തോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം, അദ്ദേഹം അതൊരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹം ഒരു എം പി ജയരാജനായി തരം താഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ അമിത്ഷായുടെ പ്രസംഗത്തെ വളരെ ഗൗരവമായി കാണണമെന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. സന്ദീപ്, നോക്ക്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിലായി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളതല്ലേ. ഈ ഗവർണർ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഉദ്യോഗസ്ഥരുമായി നേരിട്ട് വിളിച്ച് ആശയവിനിമയം നടത്തുന്നത്. ശരിയായിരിക്കാം, അതിൽ ഓരോ ഗവർണർക്കും ഓരോ പ്രവർത്തന ശൈലിയും ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഗവർണർക്ക് അറിയേണ്ടതുണ്ട് എങ്കിൽ ഗവൺമെൻറ്റുമായിട്ടാണ് നേരിട്ട് ആശയവിനിമയം നടത്താറുള്ളത്. പക്ഷേ ഇവിടെ മറിച്ചൊരു രീതി അവലംബിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ എതിരഭിപ്രായമൊന്നുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ അത് പറയുമായിരുന്നല്ലോ. പക്ഷെ ആ നിലയിലുള്ള ഒരു നീക്കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ നിന്ന് തുടർച്ചയായി സംസ്ഥാന വിരുദ്ധ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില ശ്രമങ്ങൾ എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇടതുപക്ഷത്ത്. അങ്ങ് പറഞ്ഞതിനെ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഏത് സന്ദർഭത്തിലാണ് ഗവർണർ സർക്കാരിനെ മറികടന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് ഒന്ന് വ്യക്തമാക്കാവോ? ഇവിടെ മുഖ്യമന്ത്രി അമേരിക്കയിലും ദുബൈയിലും ലണ്ടനിലും ഒക്കെ കുടുംബസമേത വിനോദസഞ്ചാരത്തിന് പോയിരുന്നല്ലോ സാർ. ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനെ, കൂട്ടത്തിൽ വിശ്വാസം ഉള്ള ഏതെങ്കിലും ഒരാണിനെയോ പെണ്ണിനെയോ മുഖ്യമന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഗവർണർ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഗവർണർ പിന്നെ എന്തായിരുന്നു വേണ്ട? ആരാണ് സർക്കാരിന്റെ പ്രതിനിധി? മന്ത്രിസഭയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ഇവിടെ ആളുണ്ടായിരുന്നോ? ഇവിടെ മന്ത്രിസഭാ യോഗങ്ങൾ നടന്നിരുന്നോ? ആരാണ് മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്? മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ മന്ത്രിസഭാ യോഗം വേണ്ടാന്ന് വെച്ച മാന്യന്മാരാണ് കേരളം ഭരിക്കുന്നത്. പിന്നെ ഗവർണർ എന്താണ് ചെയ്യേണ്ടത്? കേരളം കത്തുമ്പോ അദ്ദേഹം കണ്ടോണ്ടിരിക്കണോ? ഈ സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാൻ ബാധ്യതപ്പെടുത്തി ഡി ജി പി ആണ്. ഡി ജി പിയോടാണ് വിളിച്ചു ചോദിക്കണം. നാഥനില്ലാ കളരിയായിരുന്നു സാർ കേരളം. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ സ്വന്തം കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകരെ വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ അരാജകത്വം ഉണ്ടായെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എവിടെ പോയിരുന്നു മുഖ്യമന്ത്രി? എന്തേ മുഖ്യമന്ത്രി ഒരു സഹപ്രവർത്തകന് ചുമതല കൊടുത്തില്ല? എന്തേ ഒരു സഹപ്രവർത്തകനെ മന്ത്രിസഭാ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാൻ ഏൽപ്പിച്ചിട്ട് ആഭ്യന്തര വകുപ്പ് കൈമാറിട്ട് പോകാഞ്ഞത്? സന്ദീപ്, താങ്കൾ പറയുന്ന വസ്തുതകൾ ശരിയാണെന്ന് പരിശോധിച്ചിട്ട് തന്നെയാണോ താങ്കൾ പറയുന്നത്? താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുതകളാണോ? താങ്കൾ ഇത് ഫാക്ട് ചെക്ക് ചെയ്തിട്ടാണോ പറയുന്നത്? മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ ഇ പി ജയരാജൻ എന്ന വ്യവസായ മന്ത്രിയെ ചുമതലയേൽപ്പിച്ചിട്ടാണ് പോയത്. ഇ പി ജയരാജൻ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. ഇനി അമേരിക്കയിൽ പോയത് അതാണ് എങ്കിൽ, രണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഈ അടുത്ത രാജ്യം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൊടുക്കേണ്ട കാര്യമില്ല. താങ്കൾ ചോദിച്ചത് എന്താണ്? ഈ മന്ത്രിസഭയിൽ ആരാണ് അധ്യക്ഷം വഹിച്ചത് മുഖ്യമന്ത്രി ഇല്ലാത്തപ്പോൾ എന്നാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഒരു ഫാക്ട് എന്നുള്ള രൂപത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നത്. ഇ പി ജയരാജൻ ആയിരുന്നു ചുമതല നൽകിയിട്ടുള്ള മന്ത്രി. ഇ പി ജയരാജൻ ആയിരുന്നു മന്ത്രിസഭയിൽ അധ്യക്ഷം വഹിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കമെങ്കിൽ, അങ്ങനെ ചുമതല ഏൽപ്പിച്ച ഗൾഫ് രാജ്യത്ത്, ഇവിടെ നിന്ന് 3 മണിക്കൂർ മാത്രം അകലെയുള്ള ഗൾഫ് രാജ്യത്ത് പോകുമ്പോൾ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള കീഴ്വഴക്കമുണ്ട് എങ്കിൽ മറ്റേത് സർക്കാരാണ് ഗൾഫ് രാജ്യത്തിൽ പോകുമ്പോൾ ചുമതല ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത്? പറയൂ. ഞാൻ പറഞ്ഞത് രണ്ട് സംഭവങ്ങളാണ്. ആദ്യം മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ ഒരാളെയും ഏൽപ്പിക്കാതിരുന്ന കാര്യമാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് ഇ പി ജയരാജനെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കാത്തതും. രണ്ട് കാര്യം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പൊതുവായ സ്വഭാവമായി പറഞ്ഞത്. അത്ര മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ ഇങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കാൻ കഴിയും, ഏൽപ്പിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതായി താങ്കളുടെ മുന്നിൽ ഇല്ലല്ലോ.
മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയപ്പോൾ ഇ പി ജയരാജനെ മന്ത്രിസഭയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏൽപ്പിച്ചു പോകുന്നു. ഇ പി ജയരാജനാണ് ഞാൻ ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ബോധ്യം സംസ്ഥാനത്തിന് നൽകിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതാണ് ഒന്നാമത്തത്. ഈ ചർച്ചയിൽ എം വി ഗോവിന്ദ മാസ്റ്റർ പറയേണ്ടതാണ്, അദ്ദേഹം ചർച്ചയിൽ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ ചുമതല ഏൽപ്പിക്കുന്ന പതിവ് ശീലം, കീഴ്വഴക്കം കേരളത്തിലെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർക്കോ ഇല്ല, ഉണ്ട് എങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. ഇതാണ് രണ്ട് കാര്യത്തിൽ വസ്തുത അറിഞ്ഞു വേണം കാര്യങ്ങൾ പറയാൻ. ശ്രീ സന്ദീപ്, വെറുതെ നമ്മുടെ സമയം കളയരുത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതൊരു കൂട്ടമാണ്. നോക്ക്, ഇങ്ങനെയാണ് ഈ വർഗം പ്രവർത്തിക്കുക. എന്തും പറയും, ഏത് നുണയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അവിടെയാണ് ഈ ഗവൺമെൻറ് ഈ നിലയിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സാധാരണ നിങ്ങൾ കോൺഗ്രസ്സുകാരിലോ ലീഗുകാരിൽ നിന്നോ കണ്ട സമരമല്ല, അക്രമത്തിൻ്റെ അങ്ങേ അറ്റമാണ് കേരളത്തിൻ്റെ അങ്ങേ തലക്കൽ മുതൽ ഇങ്ങേ തലക്കൽ വരെ നടക്കുന്നത്. അത് അതിജീവിക്കുക പ്രയാസകരമായിരിക്കും. അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ സർക്കാർ തനിയെ രാജിവെക്കുന്ന നിലയിലായിരിക്കില്ല, പക്ഷേ ഈ നിലയിലുള്ള ഒരു ഗവർണറുടെ ഇടപെടലായിരിക്കും. ഇംഗ്ലീഷിൽ പ്ലോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ മലയാളത്തിലെ അർത്ഥം സത്യാഭാസം എന്നാണ്. സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക. പിണറായി വിജയൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അതാണ്. തന്ത്രി കുടുംബത്തെ കുറിച്ച്, രാജകുടുംബത്തെ കുറിച്ച്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെ കുറിച്ച് ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങളെ രണ്ടായി തരംതിരിക്കുകയാണ്, അവർണരും സവർണരും. ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. പിന്നെ അരവും അരവും കൂടെ ചേർന്നാൽ കിന്നരമാണ്. ഇവിടെ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നാൽ എന്താ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കണ്ണൂർ രാഷ്ട്രീയം ട്രാവൻകൂറിലേക്ക് കൊണ്ടുവന്ന് ശബരിമലയിൽ നടപ്പിലാക്കാനാണ് ഇപ്പൊ പലരുടെയും തീരുമാനം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടല്ലോ 1650 പേരെ ശബരിമലയ്ക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇതൊക്കെ കണ്ണൂരിലെ ക്രിമിനലുകളാണെങ്കിൽ ശബരിമലയിൽ മണ്ഡലകാലത്ത് എന്താ നടക്കാൻ പോകുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അക്രമത്തിന്റെ കാര്യത്തിൽ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളല്ല, എത്രയോ കൊലപാതകങ്ങൾ പരസ്പരം നടത്തി. അതുകൊണ്ട് കേരളത്തിലെ സമാധാന കാംക്ഷികളായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഭരിക്കുന്നവരാണ്. ഭരിക്കുന്നവർ ജനങ്ങളെ വെല്ലുവിളിച്ചാൽ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നികേഷേ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ? ജനങ്ങളെ വെല്ലുവിളിക്കുക, സമുദായങ്ങളെ വെല്ലുവിളിക്കുക, അവർണരെ വെല്ലുവിളിക്കുക, സവർണരെ വെല്ലുവിളിക്കുക. ഈ മുഖ്യമന്ത്രിക്ക് എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ബാധ്യതയില്ലേ? ഉത്തരവാദിത്വമില്ലേ? എല്ലാ ജനങ്ങൾക്കും നീതി കൊടുക്കാനുള്ള ഒരു കടപ്പാടില്ലേ? എന്താ ഈ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഇത് 1959 കേരളത്തെ കൊണ്ടുപോകാനാണോ ഈ മുഖ്യമന്ത്രിയുടെ ഭാവമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ മുഴുവൻ തെരുവിലിറക്കി കഴിഞ്ഞാൽ എന്ത് നേട്ടമായി ഗവൺമെന്റ്? അതുകൊണ്ട് ബി ജെ പിക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയോട് പറയുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വാമി, സന്ദീപ് ആനന്ദഗിരി ബി ജെ പി വക്താവ്, സന്ദീപ്, എം വി ഗോവിന്ദ മാസ്റ്റർ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ന്യൂസ് നയത്തിൽ സഹകരിച്ചതിന് നമസ്കാരം.